യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്. രാജ്യത്തിന്റെ വിശപ്പ് മാറ്റിയ, രാജ്യത്തിന്റെ വിശപ്പ് മാറ്റിയ, രാജ്യത്തിന്റെ വിശപ്പ് മാറ്റിയ, രാജ്യത്തിന്റെ വിശപ്പ് മാറ്റിയ, മണ്ണിൻ മക്കളെ പട്ടിണിയാക്കും, മണ്ണിൻ മക്കളെ പട്ടിണിയാക്കും. കള്ളനായ കാവൽക്കാരൻ, കള്ളനായ കാവൽക്കാരൻ, കള്ളനായ കാവൽക്കാരൻ, നരേന്ദ്രമോദി സർക്കാര്, നരേന്ദ്രമോദി സർക്കാര്, പാവപ്പെട്ട കർഷകരോട്, പാവപ്പെട്ട കർഷകരോട് ദ്രോഹം നിർത്തുക സർക്കാര്, ദ്രോഹം നിർത്തുക സർക്കാര്, ദ്രോഹം നിർത്തുക സർക്കാര്, ദ്രോഹം നിർത്തുക സർക്കാര്. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. കാർഷിക സമരം സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. കാർഷിക സമരം സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്, കാർഷിക സമരം സിന്ദാബാദ്. മണ്ണിൻ മക്കളുടെ പോരാട്ടത്തിൻ, മണ്ണിൻ മക്കളുടെ പോരാട്ടത്തിൻ, മണ്ണിൻ മക്കളുടെ പോരാട്ടത്തിൻ, മണ്ണിൻ മക്കളുടെ പോരാട്ടത്തിൻ, പിടിച്ചു നിൽക്കാനാവില്ലെന്നത്, പിടിച്ചു നിൽക്കാനാവില്ലെന്നത്, പിടിച്ചു നിൽക്കാനാവില്ലെന്നത്, പിടിച്ചു നിൽക്കാനാവില്ലെന്നത് ഓർക്കുക മിസ്റ്റർ നരേന്ദ്രമോദി, ഓർക്കുക മിസ്റ്റർ നരേന്ദ്രമോദി, ഓർക്കുക മിസ്റ്റർ നരേന്ദ്രമോദി, ഓർക്കുക മിസ്റ്റർ നരേന്ദ്രമോദി. ബില്ലുകൾക്ക് ശേഷം ഈ കൊറോണ കാലത്തും ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരെ നമ്മുടെ ആത്മാവിനെ തൊട്ട് കളിക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഗാന്ധിജിയൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ആത്മാക്കളായിട്ടുള്ള കർഷകരും ഗ്രാമങ്ങളും ഇനി ഇല്ലാതാവാൻ പോവുകയാണ്. കാരണം ഈ കാർഷിക ബില്ല് വന്നു തന്നാൽ പ്രത്യക്ഷത്തിൽ കർഷകന് ഒരു ദ്രോഹവുമില്ല. നരേന്ദ്രമോദി സർക്കാർ പറയുകയാണ്, ഇടനിലക്കാരനെ ഒഴിവാക്കിക്കൊണ്ട് കർഷകന് ഡയറക്റ്റ് ഇൻട്രാക്ഷനാണ് ഇനി മുതൽ കർഷക ബില്ലിലെന്നാണ്. പക്ഷെ അതിലുള്ള ഏറ്റവും വലിയൊരു കെണി, കർഷകൻ ഉൽപ്പാദിച്ചെടുക്കുന്ന വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത് ഇനി മുതൽ കോർപ്പറേറ്റുകളാണെന്നുള്ളതാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 രൂപയുടെ സാധനം കർഷകൻ ഉൽപ്പാദിച്ചെടുത്താൽ അത് കോർപ്പറേറ്റ് 1 രൂപയ്ക്കാണ് വിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 50 പൈസക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ആ 50 പൈസക്ക് കോർപ്പറേറ്റ് ആ 5 രൂപയുടെ സാധനം വിഴുങ്ങി 10 രൂപയ്ക്ക് വിൽക്കുന്ന അതേ സംഭവമാണ് ഇന്ന് ഈ കാർഷിക ബില്ലിലൂടെ നടക്കാൻ പോകുന്നത്. രണ്ടും കോർപ്പറേറ്റിനാണ് ലാഭം. ആദ്യം വില കുറച്ച് കിട്ടുന്നതും കോർപ്പറേറ്റിനാണ്, പിന്നെ വില കുറച്ച് വിൽക്കുന്നതും കോർപ്പറേറ്റാണ്. എന്തായാലും ഇനി നമ്മുടെ പൗരത്വ പ്രക്ഷോഭമായിക്കോട്ടെ, CAA ആയിക്കോട്ടെ, ഈ സമരങ്ങളെല്ലാം നമ്മളെ സർക്കാരിനെ കണ്ണു തുറപ്പിച്ചതാണ്. എന്തായാലും ഇന്ത്യയിലെ പ്രതിപക്ഷ സംഘടനകൾ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇന്ന് യൂത്ത് ലീഗ് ഇതുപോലത്തെ ഒരു സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത കൃഷിയിടത്തിൽ നരേന്ദ്രമോദിയുടെ കോലം നാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധം നമ്മുടെ ഇവിടെ നടത്തുന്നത് നമ്മുടെ ഈ വാർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള സമദ് സാഹിബാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക്, ഈ പരിപാടിയുടെ കോലം നാട്ടൽ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് AP സബാഹ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ സ്നേഹാദരണീയരായ സമരഭടന്മാരെ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇന്ത്യയുടെ പാർലമെന്റ് നടപ്പിലാക്കിയ, കർഷകരെ ദ്രോഹിക്കുന്നതിന് വേണ്ടി മാത്രം നടപ്പിലാക്കിയ ഒരു ബില്ലിന്റെ പേരിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഇന്ത്യയിലെ കർഷക സമൂഹമാണ്. നമുക്കറിയാം, നേരത്തെ റിയാസ് സൂചിപ്പിച്ച പോലെ ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെയും കർഷകരുടെയും ഇന്ത്യയാണ്. പക്ഷേ ആ കർഷകരെ ആ ബില്ലിലൂടെ കോർപ്പറേറ്റ് മാഫിയകൾക്ക് നേരിട്ട് വില നിർണ്ണയിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം, സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ, പല കോർപ്പറേറ്റ് കമ്പനികളുടെയും ഭാഗമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ നമ്മുടെ നാട്ടിൽ തഴച്ചു വളർന്നിട്ടുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളുടെയൊക്കെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് തന്നെ തമിഴ്നാട് പോലത്തെ സംസ്ഥാനങ്ങളിൽ കർഷകർ ബൾക്കായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് ബൾക്കായിട്ട് ക്വാണ്ടിറ്റികൾ വാങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇന്ത്യ രാജ്യത്ത് തഴച്ചു വളർന്നത്. ഇനി അവർക്ക് കൂടുതൽ
നിയമപരമായുള്ള ആനുകൂല്യം കൂടി കിട്ടുന്ന അവസര രൂപത്തിലേക്കാണ് ഈ ബില്ല് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് നരേന്ദ്രമോദിയുടെ കോലം കൃഷിയിടങ്ങളിൽ നാട്ടുക എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സമരവുമായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഇനി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് മുസ്ലിം. ബഹുമാനപ്പെട്ട മണ്ഡല യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സാബു, ജനറൽ സെക്രട്ടറി റിയാസ്, പ്രിയപ്പെട്ട മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരായ പി സി, മണ്ഡല യൂത്ത് ലീഗിൻ്റെ ട്രഷറർ പ്രിയങ്കരായ സലാം, യൂത്ത് ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ, കാർഷിക രംഗത്ത് ഈ സർക്കാർ ഉണ്ടാക്കുന്ന വലിയ അപകട സാധ്യത സംബന്ധിച്ച് ഇന്ന് ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിവിടെ റിയാസ് ചെറിയ വാക്കുകളിലാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ സ്വതന്ത്രം നേടുന്ന സന്ദർഭത്തിൽ വളരെയേറെ കഷ്ടത അനുഭവിച്ചിരുന്ന ഒരു രാജ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഗോതമ്പിൻ്റെ കപ്പൽ കണ്ണുനിട്ട് കാത്തിരുന്നൊരു കാലം നമ്മുടെ ഇന്ത്യക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ വളരെ വളരെ പെട്ടെന്ന് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും കാർഷിക രംഗത്ത് അതാത് സർക്കാരുകൾ മതിയായ രീതിയിൽ ഇടപെടുകയും വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വേണമെങ്കിൽ കയറ്റുമതിക്ക് ഏറെ സാധ്യതയുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ആ രംഗത്ത് ഒരുപാട് വളർച്ച നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വലിയ സാമ്പത്തിക മാന്ദ്യമുള്ള സന്ദർഭത്തിൽ പോലും കാർഷിക രംഗത്തെ നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ തൊഴിലാളികൾക്ക് ജോലി ലഭ്യമാകും, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കും, അങ്ങനെ വലിയ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രതിരോധിച്ചിരുന്നത് കാർഷിക രംഗത്തുള്ള നമ്മുടെ ഇടപെടലാണ്. എല്ലാ സർക്കാരുകളും, കഴിഞ്ഞ കാലത്തുള്ള എല്ലാ സർക്കാരുകളും നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ എല്ലാ സമയത്തും കാർഷിക രംഗത്തിന് ഇടപെടുണ്ടായിട്ടുണ്ട്. അവർക്ക് സബ്സിഡി നൽകുവാനും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാക്കുവാനും ആഗോള വിപണിയിൽ തന്നെ ഇന്ത്യയുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുവാൻ പ്രാപ്തമായിട്ടുള്ള ഒരുപാട് നടപടികൾ നമ്മൾ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ അധിവസിക്കുന്ന, സാധാരണക്കാർ അധിവസിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ലോകത്ത് മുഴുവൻ സാമ്പത്തിക മാന്ദ്യമുണ്ടായ സമയത്ത് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമായത് അത്തരം ഇടപെടൽ കൊണ്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ ഏത് ചെറിയ മനുഷ്യനും അവൻ ഇടപെട്ടുകൊണ്ട് കാർഷിക അഭിവൃദ്ധിയിൽ ഏർപ്പെട്ടാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇന്ന് ഇന്ത്യ ആകെ കൊള്ളയടിക്കുന്ന ഈ ഗവൺമെൻറ് എല്ലാ മേഖലയിൽ എന്ന പോലെ ഇതും കുത്തകർക്ക് വേണ്ടി വരാനിരിക്കുന്ന, ഞാൻ പറയല്ലോ, ഈ ഭൂമിയിൽ നിന്ന് വിളവെടുത്ത് ഉണ്ടാകുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ആ ഒരവസ്ഥ പോലും ഒന്നിച്ച് രാഷ്ട്രത്തെ തൂക്കി വിൽക്കാൻ കാത്തിരിക്കുന്ന ഗവൺമെൻറ് അവരുടെ അജണ്ടയിൽ ഒരു ഇനം എന്ന പോലെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇന്ത്യയാകെ വളരെ ശക്തമായ പ്രചാരണം നടത്തുകയാണ്. തീർച്ചയായിട്ടും മുസ്ലിം യൂത്ത് ലീഗ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ കുറച്ചു കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വളരെ ശക്തമായി ഇത്തരം അധർമ്മങ്ങൾക്കെതിരെ, ഭരണകൂടത്തിനെതിരായി വലിയ പോരാട്ടം നിർവഹിക്കുന്ന ഈ സംഘടന ഈ കാര്യത്തിലും ഒരു വലിയ സമരത്തിന് മുന്നോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ സമരത്തിന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ എല്ലാ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇതൊരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. ഇന്ത്യയുടെ മണ്ണ് വീണ്ടെടുക്കാൻ, ഇന്ത്യയുടെ ഗ്രാമവാസികളുടെ അവരുടെ ജീവിതം നിലനിർത്തുവാൻ സാധ്യമാകുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരത്തിനെതിരായി നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. ഈ ധർമ്മ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ച നിങ്ങളേറെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ഈ സമരത്തിൽ നേതൃത്വം നൽകുന്ന നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെൻട്രൽ പ്രസിഡന്റ് സാബു, ജനറൽ സെക്രട്ടറി റിയാസ്, ഉദ്ഘാടനം ചെയ്ത മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വട്ടം ആലിക്കോയ സാഹിബ്, സലാം സഹോദരന്മാർ, ഇവിടെ സൂചിപ്പിച്ച മാതിരി കേന്ദ്ര സർക്കാരിൻ്റെ കർഷകർക്കെതിരെയുള്ള വിധിനെതിരെ യൂത്ത് ലീഗ് നടത്തുന്ന എല്ലാവിധ അഭിവാദ്യങ്ങളും നടത്തുന്നു. പ്രിയമുള്ള സഹപ്രവർത്തകന്മാരെ, നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനരായ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അവരെ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ, മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.